സംസ്ഥാനം ഉപതെരഞ്ഞെടുപ്പ് ചൂടിലേക്ക്. അടുത്തയാഴ്ച പ്രഖ്യാപനം ഉണ്ടാകുമെന്ന കണക്കുകൂട്ടലിൽ രാഷ്ട്രീയ നേതൃത്വം. സ്ഥാനാർത്ഥി നിർണയ ചർച്ചകൾക്ക് CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് 19 ചേരും. ഉപതെരഞ്ഞെടുപ്പ് വയനാട്, ചേലക്കര, പാലക്കാട് മണ്ഡലങ്ങളിൽ. ചീഫ് സെക്രട്ടറിക്കും DGP രാജ്ഭവനിൽ വിലക്ക് ഏർപ്പെടുത്തി ഗവർണർ. മുഖ്യമന്ത്രിക്ക് പല കാര്യങ്ങളും ഒളിക്കാനുണ്ടെന്നും ആരോപണം. ഗവർണറെ ഉപയോഗിച്ച് സംസ്ഥാന സർക്കാരിനെ തകർക്കാനാണ് കേന്ദ്ര നീക്കമെന്ന് CPIM. ആരിഫ് മുഹമ്മദ് ഖാൻ ഭയപ്പെടുത്താൻ നോക്കേണ്ടെന്നും MV ഗോവിന്ദൻ. ശബരിമല ദർശനത്തിനുള്ള സ്പോട്ട് ബുക്കിംഗ് ഉചിതമായ തീരുമാനമെന്ന് ദേവസ്വം ബോർഡ്. സർക്കാരുമായി ആലോചിച്ച് തീരുമാനമെടുക്കും. ദർശനം കിട്ടാതെ ഭക്തർക്ക് തിരിച്ചുപോകേണ്ട സാഹചര്യം ഉണ്ടാകില്ല. മണ്ഡല മകരവിളക്ക് കാലത്ത് വെർച്വൽ ക്യൂ മതിയെന്നാണ് നിലപാടെന്നും ദേവസ്വം ബോർഡ്. നടി ആക്രമിച്ച കേസിൽ ഹൈക്കോടതിയുടെ നിർണായക വിധി തിങ്കളാഴ്ച. വിധി പറയുന്നത് വിചാരണ കോടതിയുടെ മെമ്മറി കാർഡ് പരിശോധനാ റിപ്പോർട്ട് റദ്ദാക്കണമെന്ന നടിയുടെ ഹർജിയിൽ. പരിശോധനാ റിപ്പോർട്ട് ജുഡീഷ്യൽ ഓഫീസർമാരെ സംരക്ഷിക്കുന്നതെന്ന അതിജീവിത. IG റാങ്കിൽ കുറയാതെ ഉദ്യോഗസ്ഥർ അന്വേഷിക്കണമെന്ന് നടി. ഇടുക്കി ചക്രമുടിയിൽ കയ്യേറ്റം നടന്നെന്ന അന്വേഷണത്തിൽ ബോധ്യപ്പെട്ടതായി മന്ത്രി കെ രാജൻ. കയ്യേറ്റം ഒഴിപ്പിക്കാൻ നിർദ്ദേശിച്ച് സർക്കാർ ഉത്തരവ് പുറപ്പെടുവിച്ചു. വീഴ്ച വരുത്തിയ ഉദ്യോഗസ്ഥർക്കെതിരെ അച്ചടക്ക നടപടി സ്വീകരിക്കുമെന്നും റവന്യൂ മന്ത്രി. സമാധാന നൊബേൽ പുരസ്കാരം ജാപ്പനീസ് സന്നദ്ധ സംഘടനയ്ക്ക്. നിഹോൻ ഹിഡാൻക്യോയ്ക്ക് അംഗീകാരം ലഭിച്ചത് ആണവായുധ വിമുക്ത ലോകത്തിനായുള്ള പ്രവർത്തനത്തിന്. ഹിരോഷിമ നാഗസാക്കി ദുരന്തത്തെ അതിജീവിച്ചവരുടെ സംഘടനയ്ക്ക് അംഗീകാരം.